ഒരു 5 മാസമൊക്കെ. സാധാരണ ഇത് തുടങ്ങുന്നത് ചിലർക്ക് ആദ്യമേ തുടങ്ങും, ബട്ട് യൂഷ്വലി ഇത് തുടങ്ങുന്നത് 5 മാസം എന്ന് നമുക്ക് ഡേറ്റ് കൊണ്ട് പറയാം. മെഡിക്കലി പറയുകയാണെങ്കിൽ 20 വീക്സ് ഓഫ് പ്രഗ്നൻസി. അപ്പോൾ ആ 20 വീക്സ് കഴിയുമ്പം ഇങ്ങനെ 140-90 ഇങ്ങനെ നമുക്ക് കണ്ടുകൊണ്ടേ ഇരിക്കുന്നു ബി പി എങ്കിൽ, ദെൻ 3 ടൈമിൽ നോക്കി 3 ദിവസങ്ങളിൽ നോക്കി എന്നിട്ടും അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ദെൻ അവർ ഒരു നമുക്ക് വന്നിട്ട് ഓക്കെ അവരുടെ പ്രഗ്നൻസിയിൽ ബി പി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ പേഷ്യൻറ്റിന് എന്ന് നമുക്ക് തീർച്ചയാക്കണം. സോ അങ്ങനെ ബി പി ഉണ്ടാകുന്നുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ആദ്യത്തെ ഇത് വന്ന് ആക്ച്വലി നമ്മൾ യൂഷ്വലി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ബി പി ഫസ്റ്റ് പ്രഗ്നൻസി പോസിറ്റീവ് വരുമ്പോൾ തന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്ത് വയ്ക്കും. ഇപ്പോൾ പ്രിക്കോഷൻസ് എടുക്കണം അങ്ങനെയൊക്കെയാണ്. കിഡ്നിയുടെ ഫങ്ഷൻ, ലിവറിൻ്റെ ഫങ്ഷൻ, പിന്നെ പ്ലേറ്റ്ലെറ്റ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഹീമോഗ്ലോബിൻ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരത്തെ നോക്കി വയ്ക്കുന്നത് ഇപ്പോൾ ഒരു പതിവാണ്. ക്ലോട്ടിംഗ് ടൈം, ബ്ലീഡിംഗ് ടൈം, സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കി വയ്ക്കും. കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം ഭാവിയിൽ വളരെ മോശമായ അവസ്ഥയിൽ ഒരാൾക്ക് ബി പി ഉണ്ടെങ്കിൽ അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. സോ അതുകൊണ്ട് നമ്മൾ നോക്കി വയ്ക്കും. സോ ഇതിൽ ബി പി ഇപ്പം 140-90, 5 മാസം പ്രഗ്നൻസി, ആൻഡ് റെഗുലർലി നമ്മൾ നോക്കും തോറും പല സമയങ്ങളിൽ നോക്കിയിട്ടും ഒന്ന് തന്നെ കാണിക്കുന്നു. 140-90 കാണിക്കുന്നു, അല്ലെങ്കിൽ 150-100 കാണിക്കുന്നു, അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ കൂടുന്നു. ചില ദിവസം 140-90 കാണിക്കുന്നു. എന്തായാലും 140-90 എന്നുള്ള ആ ഒരു റേഞ്ചിൽ തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ഗർഭിണിക്ക് അത് ബി പി ഉള്ളതായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ദറ്റ് ഈസ് ഹൗ യു സ്റ്റാർട്ട് വിത്ത്, ദറ്റ് ഈസ് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അങ്ങനെയായിരിക്കാം. നമ്മൾ ഈ റാൻഡം ചെക്കിംഗ് അല്ലാതെ എന്തെങ്കിലും സിംപ്റ്റംസ് ഉണ്ടോ, ലൈക് വേറെ ഒരാൾക്ക് ഇപ്പം ബേസിക്കലി എല്ലാവരും പോയി ചിലപ്പോൾ ചെക്ക് ചെയ്തു എന്ന് വന്നില്ല, എന്നാലും നമുക്ക് ചില സിംപ്റ്റംസിൽ നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുമോ, ചിലപ്പോൾ ബി പി ഹൈ ആയതുകൊണ്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും എന്നുള്ള? തീർച്ചയായിട്ടും ബി പി ചെക്ക് ചെയ്യാതിരിക്കണ തെറ്റായ ഒരു കാര്യമാണ്. ആദ്യം എനിക്ക് തോന്നുന്നു പ്രഗ്നൻസി പോസിറ്റീവായ എല്ലാവരും ഒന്നിപ്പോൾ ഡോക്ടറെ കാണുന്നുണ്ട്. ഡോക്ടറെ കാണുമ്പോൾ പിന്നെ ഡോക്ടർ നാച്ചുറലി ബി പിയും വെയിറ്റും ഫസ്റ്റ് ഓരോ പ്രാവശ്യവും ചെക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ ബി പി ചെക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രഗ്നൻസി പോസിറ്റീവ്ലി നമുക്കറിയാൻ പറ്റുന്നത് ബേസിക് ബി പി അറിയാൻ പറ്റും. സോ ബേസിക് ബി പി ചിലപ്പോൾ അന്ന് ബി പി ഉണ്ടാവാൻ അവർക്ക് കൂടാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. ഫസ്റ്റ് ഡേ നമ്മൾ കാണുമ്പോൾ പോസിറ്റീവ് എന്നുള്ള ടെസ്റ്റുമായിട്ട് വരുമ്പോൾ വി വോണ്ട് ബി ഏബിൾ ടു സേ ഇന്നിപ്പോൾ ബി പി കൂടിയിരുന്നത്. സോ അന്ന് വന്നിട്ട് ഷീൽ ബി ഇൻ ഹർ നോർമൽ ബി പി, അന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ 120-80 കാണിക്കുന്നു, അല്ലെങ്കിൽ 110-70 കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് വരുന്നോറും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, അത് വന്നിട്ട് 130 ആവുന്നു, ബൈ 130/85-86 അങ്ങനെയൊക്കെ ആവുന്നു. പിന്നെ അത് കഴിയുമ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു 5 മാസം കഴിയുമ്പോൾ 140-90 വരുന്നു. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ ഈ 5 മാസം കഴിയുമ്പോഴത്തേക്കുമാണ് ഇത് ബി പി എന്നുള്ളൊരു അവസ്ഥ വരുന്നതും അത് പ്രോപ്പറായിട്ട് നമുക്ക് വന്നിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നതും അപ്പോഴാണ്. സോ അങ്ങനെ വരുമ്പം ആദ്യം ഉള്ള സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നല്ല ഹെഡേക്ക്, തലവേദന വരുന്നത് ഒരു സിംറ്റമാണ്. പിന്നെ തലകറക്കം ഉണ്ടാവാം, പിന്നെ കാതിനകത്ത് എന്തോ ശബ്ദം, ഇങ്ങനെ കാതടഞ്ഞ പോലെയോ അതോ കാതിനകത്തൊരു ക്യൂ എന്നുള്ള ഒരു ശബ്ദം വരുന്ന ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടെന്ന് പറയാൻ സാധ്യതയുണ്ട്. കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ചെറിയ ഫ്ലാഷസ് വരാം, കണ്ണ് ക്ലാരിറ്റി ഇടയ്ക്കിടയ്ക്ക് ചിലപ്പം പോകുന്നതായിട്ട് തോന്നും കണ്ണിൻ്റെ കാഴ്ചയിൽ. അപ്പോൾ ബി പി ഇങ്ങനെ കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണിത്. സോ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ഒരു ഫ്ലാഷസ് വരാം, ആൻഡ് ഓഫ് കോഴ്സ് ടയർഡ്നെസ്, ഭയങ്കരമായിട്ട് ടയർഡ് ഒന്ന് കിടക്കണം എന്നുള്ള തോന്നൽ എപ്പോഴും ഉണ്ടാവും. പിന്നെ യൂറിനേഷൻ വന്നിട്ട് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ യൂറിൻ പോവാത്തൊരവസ്ഥ വരും, വളരെ കുറച്ച് യൂറിനേഷനെ ഉണ്ടാവുള്ളൂ. നമുക്കൊരു കോൾ കണക്ട് ചെയ്യാം. ഹലോ, ഹലോ, വെൽക്കം ടു ലൈഫ് ബീച്ച്. ആരാണ്? ഞാൻ ഈ പ്രോഗ്രസ് സ്ഥിരമായിട്ട് കാണുന്നതാണ്, സുന്ദരിയാണ് കേട്ടാ. ഞാൻ ഇടയ്ക്ക് കുറെ വർഷങ്ങൾ മുമ്പ് വിളിച്ചിട്ടുണ്ട്, ഞാൻ എന്റെ ഒരു സ്ത്രീയും പ്രേക്ഷകയാണ്. പിന്നെ ഞാൻ ഇപ്പൊ വിളിച്ചത്, ഹലോ, അയ്യോ കേൾക്കുന്നില്ല, കുറച്ചുകൂടെ കുറച്ച് പറയാമോ?
ഹലോ ഡോക്ടർ, ഞാൻ വിളിച്ചത് എനിക്കൊരു മോനുണ്ട്, അവന് 11 വയസ്സ് കഴിഞ്ഞു. പക്ഷെ പിന്നീട് എനിക്ക് ഒരു കുട്ടിയെ കിട്ടിയിട്ടില്ല. പിന്നെ എനിക്കൊരു കുട്ടി വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് നല്ല ശ്വാസം മുട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മോണ്ട കെൽസി എന്ന് പറയുന്ന ഒരു ഗുളിക കഴിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നല്ല വെയിറ്റ് ഉണ്ട്, കൊച്ചിലെ നല്ല വെയിറ്റ് ഉണ്ട്, ഒരു 90 കിലോളം വെയിറ്റ് ഉണ്ട്, 32 വയസ്സായി. പിന്നെ 90 കിലോ ഉണ്ടോ? അതാവുന്നവരെ അതങ്ങനെ കൂടുന്നവരെ വെയിറ്റ് ചെയ്തിരുന്നോ? കുറയ്ക്കാൻ ശ്രമിച്ചില്ലേ? അങ്ങനെയല്ല മാം, ഞാൻ ഇടയ്ക്ക് ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞത് ഈ ശ്വാസം മുട്ടിന് വേണ്ടിയുള്ള ഈ മോണ്ടത്തിന്റെ ഗുളിക കഴിക്കുന്നോണ്ടായിരിക്കും ഇങ്ങനെ വെയിറ്റ് കൂടുന്നതാണ്. നല്ല ജോലിയെല്ലാം നല്ലപോലെ ചെയ്യുന്നുണ്ട്. അതില്ല, ഒരിക്കലും ചെയ്യാതെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നില്ല. സ്റ്റീറോയിഡ്സ് എടുക്കുന്നുണ്ടോ? സ്റ്റീറോയിഡ് ഗുളികൾ വല്ലതും എടുക്കുന്നുണ്ടോ? മോണ്ട കെൽസി എന്ന് പറഞ്ഞ ഗുളിയാണ്. അത് സ്റ്റീറോയിഡ് അല്ല, അത് ജസ്റ്റ് വന്നിട്ട് ശ്വാസം മുട്ടലും അലർജിയും തടയാനുള്ള, ആക്ച്വലി പ്രിവെൻഷൻ ആണത്. വന്നിട്ട് ട്രീറ്റ് ചെയ്യണതും അല്ല, ശരിക്കും പ്രിവെൻഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. വേറെ ഇച്ചിരി ചെറിയ ഉറക്കം വരും എന്നല്ലാതെ വേറെ സൈഡ് എഫക്ട്സ് ഒന്നും അതിനില്ല. സ്റ്റീറോയിഡ് എടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തടിവെക്കാൻ സാധിക്കും. എന്റെ സംശയം ഡോക്ടർ, ഞങ്ങൾക്ക് ഇനി ഒരു കുട്ടി ആയാലും ഈ ഗുളിയെ കഴിക്കും, അപ്പൊ അതിന് ഡോക്ടർ അടുത്ത് വന്നാൽ വേറെ ഗുളിയെ കിട്ടുമോ? അത് നമ്മളൊരു പ്രഗ്നന്റ് ആയാൽ തന്നെ അതിന് എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടാവോ? പിന്നെ അതുപോലെ തന്നെ വലത്തെ കാലില് ചെറിയ ഈ വെരിക്കോസ് വെയിൻ പോലെയുള്ള ആ ഒരു പ്രശ്നമുണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ട് എനിക്കൊരു പേടിയുണ്ട്, ഇനി പ്രഗ്നന്റ് ആയാൽ അതൊക്കെ എന്തെങ്കിലും പ്രശ്നമാവോ എന്ന്. എനിക്ക് ഡോക്ടർ ഒന്ന് നേരിട്ട് വന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് അവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ട്. പക്ഷെ അവിടെ വന്ന ഡോക്ടർ എനിക്ക് കാണാൻ പറ്റുമോ അതൊന്നും എനിക്കറിയില്ല. ആ ഒരു സംശയം തീർക്കാനാണ് ഞാൻ ഇപ്പൊ ഈ പ്രോഗ്രാം വിളിച്ചത്. അല്ല, എന്നെ തന്നെ കാണാൻ പറ്റും, വേറെ ആരെയും കാണാനും പറ്റൂല. ഞാൻ കൊറനാൾ മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡോക്ടറെ. താങ്ക് യു സോ മച്ച്, സോ ലവ്ലി. എനിക്ക് സുന്ദരിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമസ്കാരം ഡോക്ടർ, എന്നും ഇങ്ങനെ സുന്ദരിയായിട്ടിരിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? അങ്ങനെ വളരെ ഇഷ്ടമാണ്. പ്രാർത്ഥന മതി കേട്ടോ, പിന്നെ വന്നോളൂ. വന്നാൽ തീർച്ചയായിട്ടും ഞാൻ തന്നെ ഇവിടെ ഉണ്ടാവും. പേട്ട എന്നുള്ള സ്ഥലത്താണ് തിരുവനന്തപുരത്ത്. പേട്ട ജംഗ്ഷനിൽ വന്നാൽ അക്ഷരവേദി എന്ന് പറഞ്ഞിട്ട് ഒരു ലെയിൻ, ബൈപ്പാസിന്റെ പാരലായിട്ടുള്ള ഒരു ലെയിൻ ആണ് അക്ഷരവേദി റോഡ്. അവിടെ എന്റെ ഹോസ്പിറ്റൽ അവിടെയാണ്. ജസ്റ്റ് ഒരു 100 ബിൽഡിങ്സ് കഴിഞ്ഞാൽ, 100th ബിൽഡിംഗ് എന്നൊക്കെ പറയാം മോസ്റ്റ് പ്രോബബ്ലി. അപ്പൊ ചോദിച്ചാൽ തന്നെ ആ ലെയിനിൽ കയറി ആര് വേണേ, ഇറ്റ്സ് എ റോഡ് ആക്ച്വലി. പേട്ട ടു ഇഞ്ചക്കൽ പോകുന്ന റോഡാണ്. അപ്പൊ ഒരു ബിഗ് റോഡ്, അപ്പൊ ലോങ് റോഡ്. സോ അപ്പം ചോദിച്ചാല് പറഞ്ഞുതരും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ നമ്പർ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ കറക്റ്റായിട്ട് അഡ്രസ്, കറക്റ്റായിട്ട് അഡ്രസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിലോട്ട് വിളിച്ചാൽ മതി. അപ്പൊ ഡോക്ടർ, ഞാൻ ഒരു സംശയം ചോദിച്ചത്, ഇത് നമ്മളെ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മളെ രണ്ടാൾ പ്രെഗ്നന്റ് ആയാലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. വന്നോളൂ, വന്നിട്ട് ഞാൻ റിപ്പോർട്ട്സ് ഒക്കെ, എല്ലാ റിപ്പോർട്ട്സും കൊണ്ടുവരാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലുമൊക്കെ മെഡിസിൻസ് എടുക്കണ എന്താണെന്ന് വെച്ചാൽ അതും കൂടി ഒന്ന് കൊണ്ടുവരണം. ഇത്രയും എനിക്ക് അറിഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. സോ യു ആർ സെയിങ് ലൈക്ക് ഇപ്പോ നമുക്ക് ബിപിയുടെ ഒരു സിംപ്റ്റംസ് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. സോ അപ്പൊ ഇത്രയും ഒക്കെ വരുമ്പോഴത്തേക്കും ഒരാള്, ഒരു പക്ഷേ അവര് ഡോക്ടറെ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും അവര് ദയവേത് ഒന്ന് പോയി അറ്റ്ലീസ്റ്റ് തൊട്ടടുത്തൊരു ഡിസ്പെൻസറിയിൽ പോയി എങ്കിലും നമുക്ക് ബി പി നോക്കാമല്ലോ. ബി പി ഈസ് സംതിങ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നോക്കാൻ പറ്റുന്ന ഒരു കാര്യം. സോ ഏത് ടൈമിൽ വേണമെങ്കിലും നോക്കാം. ആക്ച്വലി എൻ്റെ ഈ പ്രഗ്നൻ്റ് ബി പി പേഷ്യൻസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു വെക്കുന്നത് എല്ലാ ദിവസവും എന്നെ വന്ന് കാണാൻ പറ്റില്ല. സോ വാട്ട് ഐ ഡു ഈസ് അടുത്തുള്ള ഡിസ്പെൻസറിയോ ഗവൺമെൻറ് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലോ എവിടെയെങ്കിലും അടുത്തുള്ള ചെറിയ ഹോസ്പിറ്റൽ ഏതായാലും ശരി, ബി പി നോക്കാത്ത ഒരു ചെറിയ ഡിസ്പെൻസറി പോലും ഉണ്ടാവില്ല. സോ അവിടെ ചെന്നിട്ട് ഒരാഴ്ചയിൽ 3 പ്രാവശ്യം നോക്കിയിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ട് എന്നെ കൊണ്ടുവന്ന് ആ ഒരു 2 വീക്സ് കഴിയുമ്പോൾ കാണാൻ വരുമ്പം എനിക്ക് അത് കൊണ്ട് കാണിക്കാൻ പറയും. എസ്പെഷ്യലി അത് കൂടുന്നത് 5 മന്ത്സിനപ്പുറമായിരിക്കും. 7 മന്ത്സിനപ്പുറത്തേക്ക് നമ്മൾ ആഴ്ചതോറും കാണുന്നൊരു അവസ്ഥയിലായിരിക്കും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം പോയി 2 ദിവസങ്ങളിലായിട്ട് നോക്കിയിട്ട് എഴുതിക്കൊണ്ട് വരാൻ പറയും. സോ എനിക്ക് വന്നിട്ട് അതിൻ്റെ ഒരു ആ പോകുന്ന റേറ്റ് എനിക്കറിയാൻ പറ്റും. 140-90 ഇരുന്നാൾ പെട്ടെന്ന് ഒരു ദിവസം 150-100 പോകുന്നു, 160-110 പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഐ മസ്റ്റ് ടേക്ക് സ്ട്രിക്ട് പ്രിക്കോഷൻസ് ടു റെഡ്യൂസ് ദ ബി പി. അപ്പോൾ എനിക്ക് വന്നിട്ട് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് എവിടെയെന്ന് വെച്ചാലും ഏതെങ്കിലും ഡോക്ടറെ അടുത്താണെങ്കിലും ഒന്ന് പോയി ബി പി നോക്കി എഴുതിക്കൊണ്ട് വരാം. അപ്പോൾ നമുക്ക് അടുത്ത കോൾ കണക്ട് ചെയ്യാം. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ലൈഫ് ബീച്ച്. ആരാണ്? നമസ്കാരം,
ഡോക്ടർ, ഞാൻ രേവതിയാണ്. ഞാൻ വൈക്കത്തു നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ രേവതി, പറഞ്ഞോളൂ. ഡോക്ടർ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. എനിക്കിപ്പോ 24 വയസ്സുണ്ടേ. ഇപ്പൊ ഫസ്റ്റ് ഒന്ന് കാരിങ് ആയതാണ്. അതൊരു 3 മാസമായപ്പോ അബോർഷനായിപ്പോയി. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പൊ ഒരു അബോർഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ 1 വർഷമായി. പക്ഷെ ഇതുവരെയും കാരിങ് ആവുന്നില്ല. അപ്പൊ എന്തെങ്കിലും ഡോക്ടറെ കാണിക്കുകയോ നിങ്ങളുടെയും ഹസ്ബൻഡിന്റെയും ചെക്കപ്സ് എല്ലാം ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നു? ഫസ്റ്റ് പ്രെഗ്നന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഡോക്ടറെ കാണിച്ചായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് ഇങ്ങനെ കൗണ്ടിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിന് മെഡിസിനൊക്കെ കഴിഞ്ഞാണ് കൺസീവ് ആയത്. അപ്പൊ ഇപ്പോഴും ആ പ്രശ്നം ഉണ്ടോ പുള്ളിയുടെ കൗണ്ടിന്? പിന്നെ എങ്ങനെ നോക്കിയോ? അത് കഴിഞ്ഞ് ആഘോഷം കഴിഞ്ഞ് ഡോക്ടറിനെ കണ്ടിട്ട് ഡോക്ടർ പിന്നെ കൗണ്ട് ചെക്ക് ചെയ്യുന്ന കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നു. അല്ല, അങ്ങനെ പറയണ്ട. നിങ്ങൾ നെക്സ്റ്റ് ഒരു കുട്ടിക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ബേസിക് ഇതെല്ലാം വേണം. പുള്ളിയുടെ കൗണ്ട് നോർമലാണോ നോക്കണം, നിങ്ങളുടെ പീരിയഡിന്റെ ഇത് നോക്കണം, ഹോർമോൺസ് നോർമലാണോ നോക്കണം, യൂട്രസിന്റെ അകത്തുള്ള ആ ഒരു അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കണം. പിന്നെ അതെല്ലാം സ്കാനിൽ നോക്കാൻ പറ്റും. പിന്നെ അതല്ലാതെ ബാക്കി ജനറൽ ആയിട്ടുള്ള ഹെൽത്ത് നോർമലാണോ എന്നൊക്കെ ബ്ലഡ് ടെസ്റ്റ് കൂടെ അറിയാൻ പറ്റും. അതല്ലാതെ വേറൊരു കാര്യം, അബോർഷൻ കഴിഞ്ഞ് എനിക്ക് പീരീഡ് ഭയങ്കര ലെങ്തി ആണ്. ഒരു 45 ഡേയ്സ് ഒക്കെ കഴിഞ്ഞാണ് അടുത്ത പീരീഡ് ആണ്. അപ്പൊ ഞാൻ ഡോക്ടറെ കണ്ട് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞ അതൊന്നും കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. ഓ, നിങ്ങൾ ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ കൂടെ എടുത്തോളൂ. അത് തീർച്ചയായിട്ടും. കാര്യം വെച്ചാൽ ഇനി ഒരു കുഞ്ഞിന് വേണ്ടി നിങ്ങൾ 1 വർഷമായിട്ട് ട്രൈ ചെയ്യുന്നു, നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ചെറിയ ചെറിയ അബ്നോർമാലിറ്റി രണ്ടുപേർക്കും കാണും. ഒരാൾക്ക് മാത്രമല്ല, രണ്ടുപേർക്കും കാണും. അപ്പോൾ ഒരാൾ 100% നോർമൽ ആയിരുന്നാൽ എങ്ങനെയെങ്കിലുമൊക്കെ പ്രഗ്നൻസി ചിലപ്പോൾ ആയേക്കും. പക്ഷേ ഹസ്ബൻഡിൻ്റെ കൗണ്ട് വളരെ ലോ ആണെങ്കിൽ നോർമൽ പ്രഗ്നൻസി വരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ ഡോക്ടർ. അപ്പോൾ അതൊരു, എനിക്ക് തോന്നുന്നു ഈ വന്ധ്യത ചികിത്സ ചെയ്യുന്ന ഒരു ഡോക്ടറെ തന്നെ കാണുന്നതായിരിക്കും നല്ലത്, റാദർ ദൻ നോർമൽ ഗൈനക്കോളജിസ്റ്റ്. എല്ലാം നോക്കുക, സാധാരണ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു നോർമൽ ഗൈനക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ പ്രസവം നോക്കുന്ന ഒരു ഡോക്ടറിനെയോ കാണുന്ന, അവർ ഈ ഫീൽഡിൽ വലിയ ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല. സോ ഈ വന്ധ്യതാ ചികിത്സ എന്ന് പറഞ്ഞാൽ അവർ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ആ രീതിക്ക് പോവും. ഇതിൽ തന്നെ പല ഡിവിഷൻസ് ഉള്ളതുകൊണ്ട് ഗൈനക്കോളജിസ്റ്റ് ഓരോരുത്തരും ഓരോ ഇൻട്രസ്റ്റിലേക്കാണ് പോകുന്നത്. സോ അങ്ങനെ വന്ധ്യതാ ചികിത്സ ചെയ്യുന്ന ഒരു ഡോക്ടറെ കാണുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ ഞാനൊക്കെ കൂടുതലും വന്ധ്യത ചികിത്സയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പൊ ഡോക്ടർ, ഈ ബി പി നമ്മളിങ്ങനെ പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ കൂടി എന്ന് വരുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഒരു, എന്തായാലും നമ്മൾ വന്നിട്ട് പെട്ടെന്ന് കൂടി എന്ന് പറയുന്നത് പേഷ്യന്റിനാണ്. നമ്മൾ വന്നിട്ട് ഫാമിലി ഹിസ്റ്ററി നോക്കുന്നു, അച്ഛനും അമ്മയ്ക്ക് ബി പി ഉണ്ട്, അച്ഛനും അമ്മയ്ക്ക് ഷുഗർ ഉണ്ട്, അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പ്രിക്കോഷൻസ് ആണ്. നമ്മൾ ഒരിക്കലും പേഷ്യൻ്റ് വന്നിട്ട് അബ്സല്യൂട്ട്ലി നോർമൽ ആയിട്ട് പോകുന്നു എന്നൊന്നും വിചാരിച്ചായിരിക്കില്ല. പ്രഗ്നൻസി ഉണ്ട്, നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ബി പിയും ഷുഗറും പ്രഗ്നൻസി സമയത്ത് വരാം. മോസ്റ്റ്ലി ഒരു 90% ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്കാണ് വരുന്നത്. ഫാദർ മദർ ആരുടെ ജീൻസ് ആണ് ഡൊമിനന്റ് ആയിരിക്കുന്നു അതുപോലെ വരും. ഫാദർ ആവാം, മദർ ആവാം, ഗ്രാൻഡ് ഫാദർ ആവാം, ഗ്രാൻഡ് മദർ ആവാം. ചിലപ്പോൾ ഫാദറിന് മദറിന് ഇല്ലെങ്കിലും ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ രണ്ട് സൈഡിലുള്ളവർക്കും ഉണ്ടെങ്കിൽ വരാം. സോ ഇറ്റ് ഓൾ ഡിപെൻഡ്സ് ഓൺ യുവർ മദറിനുണ്ടെങ്കിൽ മാൻഡേറ്ററി 100% ചാൻസ് ഉണ്ട്. 20% ബി പി വരുന്നതോ ഷുഗർ വരുന്നതോ ചാൻസസ് 15-20%. അതായത് 100 പേരെടുത്താൽ 10 പേർക്ക് വരാം, അത്രയേ ഉള്ളൂ. 10 to 15 പേര് വരെ വരാം. അപ്പൊ നമുക്ക് അടുത്ത കോൾ എടുക്കാം. ഹലോ, ഹലോ, നമസ്കാരം. ഹലോ, വെൽക്കം ടു ലൈഫ് ബീച്ച്. ആരാണ്? എന്റെ പേര് ഹരീഷ്മ എന്നാണ്. ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ, ഞാനിപ്പോ 4 മാസം പ്രഗ്നന്റ് ആണ്. അപ്പൊ എനിക്ക് 8 മാസം പ്രായമായത് കുഞ്ഞും കൂടി ഉണ്ട്. അപ്പം എനിക്കിപ്പം ബ്രസ്റ്റ് ഫീഡിംഗ് നടക്കുന്നതിന് കുഴപ്പമുണ്ടോന്ന് അറിയാൻ വേണ്ടിയായിരുന്നു വിളിച്ചത്. പ്രെഗ്നന്റ് ആണ് അല്ലേ? ഇപ്പം കുഞ്ഞിന് 4 മാസം. അതെ. ആ കുഞ്ഞിന് 6 മാസം ആവാതെ നമുക്ക് വന്നിട്ട് മിനിമം ബ്രസ്റ്റ് ഫീഡിംഗ്
നിർത്തണ്ട, നിർത്തുന്ന പ്രശ്നമില്ല. അപ്പം നമ്മൾ ഒരു കുഞ്ഞിനെ വന്നിട്ട് അതിനെ അതിൻ്റെ അവകാശത്തിന് നിഷേധിക്കുന്നതാവും. സോ പ്ലീസ് ഡോണ്ട് ഡു. പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ, അതായത് സാധാരണ കഴിക്കുന്നതിനേക്കാളും 3 times ദ ന്യൂട്രീഷ്യൻ, മൂന്ന് പ്രാവശ്യം കൂടുതൽ സത്തേറിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിച്ചാൽ മാത്രമേ അമ്മയ്ക്ക് ഒരു പാല് കൊടുക്കുന്ന കുഞ്ഞിന് പിന്നെ വയറ്റിനകത്തിരിക്കുന്ന ഒരു കുഞ്ഞിന് ഇത് മൂന്ന് പേർക്കും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? അമ്മയ്ക്ക് ക്ഷീണമോ അനീമിയോ അങ്ങനെയൊന്നും വരാൻ പാടില്ല. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുഞ്ഞിന് അതിന് അവകാശമുണ്ട്, 1 വർഷം വരെയെങ്കിലും 2 വർഷം വരാൻ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് മറ്റേ കുഞ്ഞും കൂടെ അതിൻ്റെ ഇടയ്ക്ക് ജനിക്കും, അപ്പോൾ രണ്ടു പേർക്കും കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ ശരിയാണ്, സാധാരണ ഡോക്ടേഴ്സ് പറയും പ്രഗ്നൻ്റ് ആയാൽ നിർത്തിക്കൊള്ളാം. ബട്ട് ദിസ് ഇസ് ടു ഏർലി. 4 months ഒരു കുഞ്ഞിൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തണം എന്ന് പറഞ്ഞാൽ അത് ആ കുഞ്ഞിനോട് നമ്മൾ ചെയ്യുന്ന ഒരു ദോഷമായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു 6 months കൂടെ ഒക്കെ ഒരു വേറെയും ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങിയില്ലേ? അപ്പൊ ഒരു 3-4-5 months കൂടെ ഇത് ചെയ്യാം. അപ്പോഴത്തേക്കും മറ്റു കുഞ്ഞിന്റെ വളർച്ചയുടെ കാര്യം കൂടെ ഒന്ന് നോക്കാൻ. എന്തായാലും സാധാരണ ന്യൂട്രീഷൻ സാധാരണ ആളുകൾ കഴിക്കുന്ന സത്തുകളെക്കാട്ടിലും തീർച്ചയായിട്ടും കൂടുതൽ കഴിക്കേണ്ടി വരും. 1 വയസ്സ് വരെയെങ്കിലും കൊടുത്തില്ലെങ്കിൽ വളരെ കഷ്ടമാണ് ബ്രസ്റ്റ് ഫീഡിങ്. അപ്പൊ അതിപ്പോ ഇപ്പൊ വന്നിട്ട് വളരെ ഫ്രീക്വന്റ് ആയിരിക്കില്ലല്ലോ. ഓക്കെ, അതുകൊണ്ട് മറ്റേ ഭക്ഷണവും കുഞ്ഞു കഴിക്കാൻ തുടങ്ങിയില്ലേ? അപ്പൊ സോ വളരെ ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കുന്നില്ല. സോ ഇൻ ബിറ്റ്വീൻ കൊടുത്തോളൂ. സോ നിങ്ങൾക്കും ക്ഷീണം കുറയും, പിന്നെ മറ്റേ കുഞ്ഞ് വളർന്നു വരണതിന്റെ സത്ത് അതിനും വേണം. സോ അപ്പൊ എപ്പോഴും ഒത്തിരി നല്ല ഭക്ഷണങ്ങൾ നല്ല ഇടവിട്ട് കഴിക്കാൻ മറക്കരുത്. അതായത് 3 നേരത്തെ ഭക്ഷണം എന്നുള്ള പരിപാടിയേ ഇല്ല. ദാറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ ഒരു 6 പ്രാവശ്യമായിട്ടെങ്കിലും പലതരം ഭക്ഷണങ്ങളിൽ പല തരമായിരിക്കണം ഈ 6 പ്രാവശ്യം കഴിക്കുന്നത്. ഫ്രൂട്ട്സ് ആയിരിക്കണം, വെജിറ്റബിൾസ് ആയിരിക്കണം, ഫ്രൂട്ട് ജ്യൂസ് ആയിരിക്കണം, സാലഡ്സ് ആയിരിക്കണം, പയറ് വേവിച്ചതായിരിക്കണം, കടല ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ചോറ് തന്നെ നമ്മൾ പല ടൈമിലായിട്ട് ഇച്ചിരി ചിരിയായിട്ട് കഴിക്കാം, വയറ് ഒരുപാട് നിറഞ്ഞു പോവാതിരിക്കാൻ. ഓക്കെ, പിന്നെ ഇതല്ലാതെ ഡോക്ടറുടെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് ഈ പാല് കൊടുക്കുന്ന കുഞ്ഞിനും ഈ 2 കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് സമമായിട്ടുള്ള കാൽഷ്യം, വൈറ്റമിൻസ് അങ്ങനെയുള്ള സംഭവങ്ങളും കൂടി കുറച്ച് ഇൻക്ലൂഡ് ചെയ്യാന്നുണ്ടെങ്കിൽ, മറ്റേ സപ്ലിമെന്റിന്റെ രൂപത്തിൽ, മെഡിസിൻ എന്ന് തന്നെ പറയാൻ പറ്റില്ല, സത്തുമരുന്നുകൾ കുറച്ചും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, പിന്നെ നട്ട്സ്, കാഷ്യൂസ്, ഗ്രൗണ്ട് നട്ട്സ് അങ്ങനത്തെ കുറച്ച്, ഈ കപ്പലിൻ്റെ അങ്ങനത്തെ നമ്മുടെ സിമ്പിളായിട്ടുള്ള പ്രോട്ടീൻസ് കുറച്ച് കൂടുതൽ കഴിക്കേണ്ടി വരും. പിന്നെ പ്രോട്ടീൻ പൗഡേഴ്സ് ഡോക്ടറെ അടുത്ത് ചോദിച്ചാൽ തരും, ഗർഭിണികൾക്ക് വേണ്ടിയുള്ളത്, പാല് കൊടുക്കണം അമ്മമാർക്ക്, ഇല്ലെങ്കിൽ ഈ 2 കൂടി ചേർത്തിട്ടുള്ളതുകൊണ്ട്. സോ ഈ നേരം 1 ഇതാണ് കഴിക്കണമെങ്കിൽ 1 ആ പ്രോട്ടീൻ അങ്ങനെ കഴിച്ചു പോകാൻ പറ്റും. ഓക്കെ, ഒരു ബേസിക് പ്രോട്ടീൻ പൗഡർ ആയാലും മതി. ഒരു 2 ഡെയിലി 2 ആഹാരത്തിന് ഇടയ്ക്ക് കഴിക്കാം. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ചിനിടയ്ക്ക്, ലഞ്ച്, ഡിന്നർ ഇതിൻ്റെ ഇടയ്ക്ക് 1 അങ്ങനെ ഒരു നല്ലൊരു എമൗണ്ടിൽ കഴിക്കാം. സോ നമ്മുടെ സത്ത് നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ 2 നമുക്ക് കാറ്റർ ചെയ്യാൻ പറ്റും. 1 വയസ്സ് വരെയെങ്കിലും മിനിമം കൊടുക്കാൻ ശ്രമിക്കൂ. കേട്ടോ, നമുക്ക് മദേഴ്സ് ഹോർലിക്സ് കഴിക്കാൻ പറ്റുമോ ഈ സമയത്ത്? അതിനെക്കുറിച്ച് എനിക്ക് വലിയ വിവരമില്ല. കാര്യം എന്ന് വെച്ചാൽ അത് മരുന്നിൻ്റെയോ സപ്ലിമെൻറ്റിൻ്റെയോ FDA എനിക്കറിയില്ല. അത് വന്നിട്ട് നമുക്ക് ഇതില്ല, നമ്മൾ കൊടുക്കുന്നത് പ്യുവർലി ഈ എല്ലാ സത്തുക്കളും അതിലുണ്ട് എന്ന് ഉറപ്പുള്ള പ്രോട്ടീൻ പൗഡേഴ്സ്. ഓരോരുത്തർക്ക് വേണ്ടി പ്രത്യേകം ചെയ്യപ്പെട്ടതാണ്. പ്രഗ്നൻ്റ് ലേഡീസിന്, പാല് കൊടുക്കുന്ന അമ്മമാർക്ക്, പിന്നെ വന്നിട്ട് ഡയബറ്റിക്സിന്, കിഡ്നി പ്രോബ്ലം ഉള്ളവർക്ക്, അങ്ങനെയാണ് മെഡിക്കൽ പ്രോട്ടീൻസ് വരുന്നത്. സോ അത് വന്നിട്ട് അത് എനിക്ക് 100% എനിക്കതിനെ ഗ്യാരണ്ടി തരാൻ പറ്റും. പിന്നെ ഈ അല്ലാതെ അഡ്വർടൈസ്മെന്റിൽ കാണുന്ന സംഭവങ്ങളൊന്നും എനിക്ക് അറിയില്ല, അതിൻ്റെ അകത്ത് ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഉണ്ടോ അതൊന്നും അറിയില്ല. കഴിക്കണം എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മെഡിക്കലി ബേസ്ഡ് പ്രോട്ടീൻ പൗഡേഴ്സ് വിത്ത് ഓൾ ദി ന്യൂട്രീഷ്യൻസ് പ്ലീസ്, അതാണ് നിങ്ങൾ കഴിക്കേണ്ടത്. അഡ്വർടൈസ്മെന്റ്സ് കണ്ടിട്ടല്ല നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. നമ്മൾ കഴിക്കേണ്ടത് നല്ലതേതെന്ന് നോക്കി കഴിക്കണം. പാല് കൊടുത്തോളൂ എന്നാ ഒരു 1 വയസ്സ് വരെയെങ്കിലും പ്ലീസ്, അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ കാര്യം കഷ്ടമല്ലേ. ഓക്കെ, പിന്നെ ഫ്രീക്വന്റ് ആയിട്ടും വേണ്ടല്ലോ, വേറെ ഭക്ഷണവും കഴിക്കുന്നുണ്ട്.
സോ അത് കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ ഭക്ഷണ രീതികൾ വളരെ മെച്ചപ്പെടുത്തണം. ഓക്കെ, അത് നോക്കിക്കൊണ്ടാ മതി. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. എന്തായാലും നമുക്ക് ടോപ്പിക്കിലേക്ക് വീണ്ടും വരാം. അനുമ്പ് ഒരു ചെറിയ ബ്രേക്ക്. Punarjani Hospital, Aksharavidhi, Peta, Trivandrum. Dr. Sweety, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery. Laser treatment for skin problems, combo gym, post-delivery guidance, scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital. Gynecology, Infertility and Laparoscopic Center. Aksharavidhi, Peta, Trivandrum 24. Phone 0471-2476-399. 94460-45959. സോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലൈഫ് പീറ്റ്സ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക്കാണ് അബൌട്ട് ബി പി ഡ്യൂറിങ് പ്രഗ്നൻസി. അപ്പം ഡോക്ടർ പറഞ്ഞു ഈ പേരൻസിനൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം 20% ചാൻസസ് ഉണ്ട്, 15-20% ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിക്കോഷൻ ഡോക്ടർ ഓൾറെഡി നോക്കി തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? സോ അപ്പം പേഷ്യൻ്റ് അറിഞ്ഞില്ലെങ്കിലും നമ്മൾ ഇതിലെല്ലാം വളരെ കെയർഫുള്ളായിട്ടിരിക്കുകയാണ്. എന്തിനാണ് ഒരു ഡോക്ടർ ഒരു ഗർഭിണി എല്ലാ ആദ്യം മുതൽ തുടങ്ങി പ്രസവം വരെ കാണുന്നു? ഈ കാര്യങ്ങൾ ഡോക്ടർക്ക് കറക്റ്റായിട്ട് ഡോക്ടറുടെ മനസ്സിൽ ഇതെല്ലാം കാണും. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് എന്നാൽ ഞാൻ ഇതെല്ലാം മനസ്സിൽ വെച്ചേക്കും. സോ ഓരോ പ്രാവശ്യവും പിന്നെ ഫാമിലി ഹിസ്റ്ററി നോക്കിയിട്ട് ചാൻസ് കൂടുതലുള്ളവർക്ക് കുറച്ച് റിസ്ക് കൂടുതലാണെന്നുള്ളത് നമ്മൾ എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ അവരുടെ ഫയലിൽ നമ്മളത് ഇൻഡിക്കേറ്റ് ചെയ്യും. അതായത് കുറച്ചും കൂടി നമ്മൾ മോണിറ്ററിങ് കൂട്ടും. സോ പ്രോപ്പറായിട്ടുള്ള ബി പി കറക്റ്റായിട്ട്, പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് 5 മാസം കഴിയുമ്പോൾ ഒന്ന് എഴുതി കൊണ്ടുവരാൻ പറയാം അങ്ങനെയൊക്കെ. പിന്നെ ഈ ബി പിയുടെ തന്നെ ഡേഞ്ചറസ് ആവുന്ന ഒരു സ്ഥിതിയുണ്ട്. നോർമൽ പി ഐ എച്ച് എന്ന് പറയുന്ന പ്രഗ്നൻസി ഇത് 4 തലങ്ങളിലാണ്. സോ അതും കൂടി ഞാൻ പറയാം. പി ഐ എച്ച് എന്ന് പറയുന്നത് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർടെൻഷൻ എന്ന് വെച്ചാൽ, നേരത്തെ ബി പി ഇല്ലാത്ത ഒരാൾക്ക് പ്രഗ്നൻസി കൊണ്ട് ബി പി കൂടിയതിന് പി ഐ എച്ച്. ദറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ്. നോർമൽ സ്റ്റേജ് കൺട്രോൾ ചെയ്യാം, നമുക്ക് ഡയറ്റ് കൊണ്ട് തന്നെ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയേക്കും. ഉപ്പ് പോലുള്ള കാര്യങ്ങൾ, ഉപ്പൊക്കെ നല്ലോണം കുറയ്ക്കുക, പിന്നെ അനാവശ്യമായിട്ടുള്ള മാംസാഹാരം കുറയ്ക്കുക, ഫാറ്റ് ഡയറ്റ് കുറയ്ക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർടെൻഷൻ. ചിലപ്പം വളരെ ചെറിയ ഡോസ് മരുന്നൊക്കെ ആവശ്യമുള്ളൂ, ചിലപ്പോൾ ആദ്യം തന്നെ ആവശ്യമുണ്ടാവില്ല. ദെൻ കംസ് ദ സെക്കൻഡ് സ്റ്റേജ്, പ്രീ എക്ലാംസിയ എന്നുള്ള സ്റ്റേജിലേക്ക് വരും. അതായത് ബി പി നന്നായിട്ട് കൂടി, റെഗുലറായിട്ട് കൂടി നിൽക്കുന്നു. അപ്പോൾ ഇയാൾ ഈ പറഞ്ഞ പോലെ എപ്പോഴും പൊട്ടാവുന്നുള്ളൊരു ബോംബായിട്ട് നിൽക്കുകയാണെന്ന് അർത്ഥം. എന്തിൻ്റെ അർത്ഥം? പ്രീ എക്ലാംസിയ എന്ന് വെച്ചാൽ ഏത് നേരവും ബി പി വളരെ കൂടിയിട്ട് തലച്ചോറിനെ അത് ബാധിച്ചിട്ട് ഫിറ്റ്സ് ഉണ്ടാവാം. എക്ലാംസിയ മീൻസ് ഫിറ്റ്സ് എന്നുള്ള ഒരർത്ഥം കൂടിയുണ്ട്. സോ പ്രീ എക്ലാംറ്റിക് സ്റ്റേജ്, പ്രീ എക്ലാംസിയ സ്റ്റേജ് 2. അപ്പോൾ അത് ചിലപ്പോൾ ആയേക്കാം, ദോഷം വന്നേക്കാം, അല്ലെങ്കിൽ ദോഷം ഇല്ലാതെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താം. ഇത്തരം കാര്യങ്ങൾ. ദെൻ കംസ് ദി വേഴ്സ്റ്റ് സ്റ്റേജ്, എക്ലാംസിയ എന്ന് വെച്ചാൽ ഫിറ്റ്സ് വന്നു കഴിഞ്ഞു. പിന്നെ നമ്മൾ കുട്ടിക്ക് 6 മാസമോ 7 മാസമോ ആകും, അമ്മയുടെ കുഞ്ഞിൻ്റെ കാര്യം നമ്മൾ നോക്കുന്നില്ല, നോക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരും ഡോക്ടേഴ്സിന്. കാരണം വെച്ചാൽ 7 മന്ത്സിലാണെങ്കിലും ഇമ്മീഡിയറ്റ്ലി സിസേറിയൻ ചെയ്തിട്ട് ബേബിയെ നമുക്ക് NICU കിട്ടുമെങ്കിൽ NICU വെച്ചിട്ട് അമ്മയെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഇഫ് ഷീ ത്രോ ഓഫ് ഇറ്റ്സ് ദെൻ ഇറ്റ് മീൻസ് ഷീ ഈസ് ഓൾസോ ഗോയിങ് ഫോർ എ ബാഡ് ഒരു സിറ്റുവേഷൻ. അതിന്നും ഡേഞ്ചറസ് ആണ് അടുത്ത് വരാൻ പോണത്. ഈ പി ഈ എക്ലാംസിയ എന്ന് പറയുന്നതും ഈ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്, ഹെൽപ്പ് സിൻഡ്രോം. ഇത് രണ്ടും കൂടി ഏകദേശം ഈക്വലി ഡേഞ്ചറസ് ആയിട്ടുള്ള 2-3 കാര്യങ്ങളാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു കോൾ എടുക്കാം. ഹലോ, ഹലോ, വെൽക്കം ടു ലൈഫ് ബീച്ച്. ആരാണ്? ഞാൻ കാട്ടാക്കടയിൽനിന്നാണ്, ജയശ്രീയാണ് മാഡം. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, ഹലോ, ഹലോ. ആ, മോളാണെങ്കിലേ 8 മാസം പൂർത്തിയാവുന്നതിന് മുമ്പ് 8 മാസം വീണ്ടും 3 ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ ഫ്ലൂയിഡ് കുറവ് കാരണം
എത്രയും പെട്ടെന്ന് അത് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു. പക്ഷെ അപ്പൊ ബർത്ത് വെയിറ്റ് 2 kg 50 g. പത്തിരുപത് ദിവസം വരെ ഐ സിയിൽ വെച്ചിരുന്നു, എസ്ആർഐയില്, സൊസൈറ്റിയില്. ഇപ്പോഴും ഈ പിന്നെ പോകുന്നുണ്ട്, ഫിസിയോതെറാപ്പി ഒക്കെ പറയുന്ന ഡയറ്റ് ചെയ്യുന്നുണ്ട്, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. വേറെ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്ത് കുഴപ്പമില്ല. പക്ഷെ വെയിറ്റ് ഒത്തിരി കുറവാണ്. ഇപ്പൊ 250 ബർത്ത് വെയിറ്റ് ആണെങ്കിൽ ഇപ്പൊ 5 മാസമായി. എത്ര വേണം മാഡം? നമ്മളെ ബർത്ത് വെയിറ്റിന്റെ 6 മാസം ആകുമ്പം ശരിക്കും പറഞ്ഞാല് ഡബിൾ ചെയ്യണം. പിന്നെ ഒരു വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് 3 പ്രാവശ്യമാണ്, 3 times ഗുണം 3. അതായിരിക്കണം. ഇപ്പൊ എത്ര വയസ്സായി കുഞ്ഞിന്? ഇപ്പൊ 5 മാസം തികഞ്ഞ്, 6 തുടങ്ങി. ഇപ്പൊ മോസ്റ്റ് പ്രോബബ്ലി ഒരു 6 kg ഒക്കെ ഉണ്ടോ? അറിയില്ല. ഇപ്പൊ 5 to 6 kg ഉള്ളൂ. ആ മതി. അത് ബർത്ത് വെയിറ്റ് 2.5 ഉണ്ടായിരുന്നുള്ളൂ. പതുക്കെ പതുക്കെ നല്ല പ്രോട്ടീൻ ഫുഡൊക്കെ കൊടുത്ത് കുഞ്ഞിനെ പതുക്കെ. അമ്മക്ക് പാല് ചെയ്യുന്നുണ്ട്, പക്ഷെ പാല് കിട്ടുന്നില്ല. പാല് കൂട്ടാനുള്ള മരുന്നുകളൊന്നും ഡോക്ടർ തന്നില്ല? മരുന്നെല്ലാം കൊഴുതി കൊടുത്തു. ലാക്ടോഡ് ആക്കുന്ന പൊടിയുണ്ട്, അത് പൊടിയും പിന്നെ ഗുളികകളും ഉണ്ട്, എല്ലാം കുറച്ച് കൊടുത്തു മാഡം. പക്ഷെ കഴിച്ചിട്ടും വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഇല്ല. അത് 2 വെച്ച് 3 കഴിക്കുന്നുണ്ടോ ഗുളികകള്? അത് തന്നെ, അതൊക്കെ കഴിച്ചു. അത് ഒരു ദിവസം കഴിച്ചാലൊന്നും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ല, മാസങ്ങളോളം കഴിക്കേണ്ടി വരും. അത് ആഫ്റ്റർ ഓൾ അത് മറ്റേ ചെടികളിൽ നിന്ന് എടുക്കുന്ന ഒരു സംഭവമാണ്, ഹെർബൽ സംഭവമാണ്. സോ ധൈര്യമായിട്ട് കഴിക്കാം, നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് റെഗുലറായിട്ട് കഴിച്ചാൽ നല്ല വരും. പിന്നെ അമ്മയുടെ ന്യൂട്രീഷൻ നോക്കണം. അമ്മ സത്ത് മരുന്നുകൾ കഴിക്കുന്ന, സത്തായിട്ടുള്ള ഭക്ഷണവും മരുന്നുകളും കഴിക്കുന്നുണ്ടോ? എന്നാലല്ലേ പാല് വരുള്ളൂ. പിന്നെ കുഞ്ഞിന് കൊടുത്തോണ്ടേ ഇരിക്കണ്ടേ? നല്ലല്ലേ പാല് കൂടുള്ളൂ. കൊടുത്തോണ്ടൊക്കെ ഇരിക്കുന്നു, കൊടുക്കുന്നുണ്ട്, കൊടുക്കും. പക്ഷെ പാല് കിട്ടുന്നില്ല, കുഞ്ഞിന് വയറ് വീക്കാൻ കിട്ടുന്നില്ല, ലാക്ടോജനാണ് കലയിൽ കൊടുക്കുന്നത്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് അമ്മയുടെ പാല് കൊടുക്കണം. എന്നിട്ട് പിന്നെയും കുഞ്ഞ് കരയുകയാണെങ്കിൽ അപ്പോ ഡോക്ടർ പറഞ്ഞ് പൊടി കലക്കി കൊടുത്താ മതി. ഡോക്ടർ എന്തെങ്കിലും ഒരു ഇത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടോ? ബേബി ഫുഡ്, ബേബി ഫുഡ് ഡോക്ടർ പറയണതിനനുസരിച്ച് കൊടുക്കാവൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും പിന്നെ പരസ്യത്തിൽ വരുന്നതും നോക്കി കൊടുക്കരുത്. ഓരോ ഏജിലെ കുട്ടികൾക്ക് കുഴപ്പമില്ലാത്തതെന്ന് ഉള്ളത് ഡോക്ടർ പറയും, പീഡിയാട്രിഷ്യൻ. എവറിത്തിങ്, ഈ കുട്ടികളുടെ കാര്യം ഒന്നുമേ ഞാൻ കമന്റ് ചെയ്യില്ല. കുട്ടികളെ സ്ഥിരം കാണുന്ന പീഡിയാട്രിഷ്യൻ പറയുന്നത് തന്നെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഇങ്ങനെ തമാശ പോലെ സംസാരിക്കണം, ഫോണിൽ കൂടെ സംസാരിക്കാൻ പറ്റില്ല ഒരു കുഞ്ഞിൻ്റെ കാര്യം. പ്രത്യേകിച്ച് ബർത്ത് വെയിറ്റ് കുറവ്, നേരത്തെ ഡെലിവർ ചെയ്ത ഒരു കുഞ്ഞ്, അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പീഡിയാട്രിഷ്യൻ്റെ കൺസൾട്ടേഷൻ ഓരോ പ്രാവശ്യവും വേണം. ഓക്കെ. സോ ആ പീഡിയാട്രിഷ്യൻ പറയണ അനുസരിച്ചിട്ട് മാത്രമേ ഏതാണ് ബേബി ഫുഡ് എന്ന് വെച്ചാൽ പോലും നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. ഓരോ ഏജിനും ഉണ്ട്, 6 മാസം കഴിയുമ്പോൾ ഒന്നുണ്ട്, 1 വയസ്സ് വരെ ഉണ്ട്. അങ്ങനെ ഏറ്റവും നല്ലത് നോക്കി പുള്ളി പറയും. പ്രസവം ഒക്കെ പതുക്കെ നിർത്താമോ? അതൊക്കെ വന്നിട്ട് ധൃതി വെച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ കോപ്പർട്ടിയോ മറ്റോ ഇട്ടിട്ട്, ഞാൻ എപ്പോഴും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന ഒരാളാണ്. ഒരു കുഞ്ഞിനൊരു 3-4 വയസ്സൊക്കെ വന്ന് കുഞ്ഞ് നല്ല ആരോഗ്യമായി, ഒന്നാമത് ബർത്ത് വെയിറ്റ് കുറഞ്ഞ കുട്ടി, നല്ല ആരോഗ്യവതിയോ ആരോഗ്യവാനോ ആയ ഒരു കുഞ്ഞാണെന്നൊക്കെ ഉറപ്പ് വരുത്തി വരുന്ന 3-4 വർഷമൊക്കെ 5 വർഷം വരെ ഇടാനുള്ള കോപ്പർട്ടി, 10 വർഷം വരെ ഇടാനുള്ള കോപ്പർട്ടിയൊക്കെ ഉണ്ട്. അതിട്ട് പറഞ്ഞാൽ ഡോക്ടർ ഇട്ട് തരും. അതുകൊണ്ട് ഒരു ദോഷവും വരില്ല. അങ്ങനെ അങ്ങ് പോവും. ഇടയ്ക്കിടയ്ക്ക് സ്കാൻ ചെയ്ത് അത് കറക്റ്റ് പൊസിഷനിൽ നോക്കിയാൽ മതി, പ്രഗ്നൻസിയും വരില്ല. അപ്പോഴത്തേക്കും അത് കുഞ്ഞൊരുവിധം വളർന്ന് കുഴപ്പമൊന്നും ഇല്ലാത്തൊരു കുഞ്ഞായിട്ട് നന്നായിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് പ്രസവമൊക്കെ നിർത്താം. ട്യൂബിന് ഒരു പ്രാവശ്യം ബന്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര വിചാരിച്ചാലും പിന്നെ അത് പഴയ പോലെ ആവില്ല. സോ ചാടിക്കേറെയുള്ള ഒരു തീരുമാനങ്ങളും എടുക്കരുത്. അതൊക്കെ പതുക്കെ വരട്ടെ. കുഞ്ഞ് വളർന്ന് നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞാണെന്ന് ഉറപ്പ് വരട്ടെ. ഒരു 3-4 വയസ്സാവട്ടെ കുഞ്ഞിന്, കേട്ടോ? ശരി. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്.
പി എച്ച് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ ആണെങ്കിൽ നമുക്ക് വന്നിട്ട് ചെറിയ തോതിൽ വന്നിട്ട് ഫുഡ് കുറയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫുഡ് കുറയ്ക്കാം ഇൻ ദ സെൻസ് ഫുഡിലുള്ള ഉപ്പ് കുറയ്ക്കാം, പിന്നെ നല്ലത് നല്ല ഭക്ഷണങ്ങൾ എന്ന് പിന്നെ മെയിൻലി സ്മോക്ഡ് ഫിഷ് അങ്ങനെ ഇങ്ങനത്തെ ഉള്ള പ്രോസസ്ഡ് ഫുഡ് അങ്ങനത്തെ ഉള്ളതൊക്കെ കുറച്ച് കുറയ്ക്കാൻ പറ്റും. അതൊക്കെ കുറച്ചാൽ കുറച്ച് ബി പി കുറഞ്ഞ് തന്നെ ഇരിക്കും. അതായത് ആ തരത്തിൽ ഗ്രിൽഡ് ഫുഡ് അങ്ങനത്തെ ഉള്ളതൊക്കെ കുറച്ച് കുറയ്ക്കാൻ ശ്രമിക്കണം. ഉപ്പ് കൂടിയത് പപ്പടം അച്ചാർ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ സാധാരണ ഇന്ത്യൻ ഭക്ഷണത്തിൽ നിന്ന് അത് നല്ലവണ്ണം കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിർത്തണം. സോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുറേ ബി പി തന്നെ കുറഞ്ഞോളും. പിന്നെ ഉപ്പിലിട്ടത് അങ്ങനെയുള്ളതൊന്നും കഴിക്കാതിരിക്കുക. അതേപോലെ നല്ല ഭക്ഷണം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വന്നിട്ട് പച്ചിലക്കറികൾ, ഗ്രീൻ ലീവ്സ്, അതായത് ഈ എല്ലാ ചീര ഇനങ്ങൾ എല്ലാം നല്ലതാണ്. പിന്നെ വന്നിട്ട് അതേപോലെ ബ്ലൂബെറീസ് എന്ന് പറയും, നമുക്കിവിടെ അധികം കിട്ടാറില്ല, പക്ഷെ ചില കടകളിലൊക്കെ നമുക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട്. അതൊക്കെ കുറച്ച് ക്യാരറ്റ്സ്, ഇത് പിന്നെ ടൊമാറ്റോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കുറേയൊക്കെ ബി പി കുറയ്ക്കാൻ ഗുണം ചെയ്യും. പിന്നെ ചെറിയ മീനുകൾ, മത്തി, നെയ്മത്തി എന്നൊക്കെ പറഞ്ഞാൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉള്ള മീനുകൾ, അല്ലെങ്കിൽ അതിൻ്റെ ക്യാപ്സ്യൂൾസ് ഡോക്ടർ യൂഷ്വലി തരാറുണ്ടാവും. സോ അങ്ങനെയുള്ളതെല്ലാം കുറച്ച് കൂടുതൽ ഭക്ഷണത്തിൽ ചേർത്താൽ ബി പി കുറയാനൊരവസ്ഥ ഉണ്ടാവും. സോ അത് ഒരു ലിമിറ്റ് വരെ, ദറ്റ് ഈസ് ഈ 130-90, 140-90 ആ ഒരു ലെവലിലൊക്കെ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ മാത്രം. എന്നാലും അതങ്ങനെ വളരെ സ്റ്റേബിളായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളൊരു ചെറിയ തോതിൽ ആദ്യത്തെ ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ 5 മാസം കഴിയുമ്പോൾ തുടങ്ങിയാൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങും. ചെറിയ മരുന്നുകൾ വളരെ ചെറിയ ഡോസിൽ നമ്മൾ തുടങ്ങും. അപ്പോൾ അതിൽ കൊണ്ട് തന്നെ നല്ല കൺട്രോൾ കിട്ടുകയാണെങ്കിൽ ഭക്ഷണവും നല്ല കൺട്രോൾ ചെയ്ത് ബാക്കി നല്ല സത്തുള്ള ഭക്ഷണവും കഴിച്ചിട്ട് ഇങ്ങനെയുള്ള ഭക്ഷണമൊക്കെ കുറച്ച് അങ്ങനെ അങ്ങ് പോകാൻ പറയും. പിന്നെ പൊട്ടാഷ്യം കൂടിയ ഭക്ഷണങ്ങൾ, പൈനാപ്പിൾ അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ വളരെ നല്ലതാണ്. എന്തെന്ന് വെച്ചാൽ ബി പിയെ കുറയ്ക്കാൻ, സോഡിയം കൂടുമ്പോഴാണ് ബി പി കൂടുന്നതെന്ന് പറയും. അപ്പോൾ തീർച്ചയായിട്ടും പൊട്ടാഷ്യം യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബി പി കുറയുന്നത്. അപ്പം ഈ പഴം, വാഴപ്പഴം, പൈനാപ്പിൾ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒരുപാട് ബി പി കുറയ്ക്കാൻ ഉപകരിക്കുന്ന ഫ്രൂട്ട്സ് ആയിരിക്കും. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, ഹലോ, വെൽക്കം ടു ലൈഫ് ബീച്ച്. ആരാണ്? ഹലോ, ഹലോ, വെൽക്കം ടു ലൈഫ് ബീച്ച്. ആരാണ്? പാർവതിയാണ്, തിരുവനന്തപുരത്ത് നിന്നാണ്. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടർ, ഞാൻ ഇപ്പൊ എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 6 മാസമായി. അപ്പൊ ഞാൻ ഇതുവരെ പിരീഡ്സ് ആയില്ല. അപ്പൊ എത്ര നാള് വരെ അങ്ങനെ കുഴപ്പമില്ലേ ശരീരത്തിന്? കുഞ്ഞിന് കുഞ്ഞോണ്ടുണ്ട്, കൊടുക്കുന്നുണ്ട്. എത്ര മാസമായി ഇപ്പൊ ഡെലിവറി? നോർമൽ ഡെലിവറി ആയിരുന്നു. ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പൊ 5 മന്ത്സ് കഴിഞ്ഞു, 6 സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ കുറച്ച് ഇറഗുലർ ആയിരിക്കും പീരിയഡ്സ്. ചിലർക്ക് കറക്റ്റ് ആയിട്ട് വരും, ചിലർക്ക് ഈ കുഞ്ഞിന് പാല് കൊടുക്കുന്ന കൊണ്ട് തന്നെ അമ്മമാർക്ക് പീരീഡ് വരാത്ത ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു വർഷം വരെ പോണ്ട. അതിന്റെ ഇടയ്ക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ഡോക്ടറെ കണ്ടോളൂ. കണ്ടിട്ട് ഹോർമോണിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്, ഒരു 6-7 മാസമൊക്കെ കഴിഞ്ഞാൽ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് പീരിയഡ് ആകാൻ, എന്നുവെച്ചാൽ 6 മാസം കഴിഞ്ഞാല് സിവിയർ ബ്രസ്റ്റ് ഫീഡിങ്, എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ഉണ്ടാവില്ല. 6 മാസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേറെയും ഭക്ഷണമൊക്കെ കുഞ്ഞിന് കൊടുത്തോളാം അല്ലേ. അപ്പൊ എന്നിട്ട് ആ സമയത്ത് എന്നാൽ പിന്നെ പീരിയഡ് വരാറായി എന്നുള്ളതാണ്. സോ അപ്പൊ വന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറെ അടുത്ത് ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് ഹോർമോൺസ് ഒക്കെ ഒന്ന് നോക്കി. 6-8 മാസം വരെയൊക്കെ അങ്ങനെ പോണോണ്ടില്ല. പക്ഷെ എന്റെ ഇടയിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ഭാര്യ ഭർത്ത ബന്ധം ഉണ്ടെങ്കിൽ പ്രഗ്നന്റ് ആവാതെ നോക്കണം. നിങ്ങൾ അറിയേയില്ല എന്ന് വെച്ചാൽ പീരിയഡ് വരുന്നേ ഇല്ല എന്ന് പറഞ്ഞിരിക്കും, പക്ഷെ പെട്ടെന്ന് നോക്കുമ്പോൾ പ്രഗ്നൻസി ആയിപ്പോ. അതാണ് യൂഷ്വൽ വരുന്ന ഒരു ദോഷം, അറിയാതെ വരുന്നത്. വേണം വേണം, കാൽഷ്യം അയണും വേണം, പിന്നെ മൾട്ടിവിറ്റമിനും വേണം. ഇപ്പൊ നമ്മള് ഈ ഫുഡില് ചിലതൊന്നും നമുക്ക് കിട്ടിയേയില്ല. സിങ്ക് എന്നൊക്കെ പറയണത് അങ്ങനെയാണെങ്കിൽ നമ്മൾ വന്നിട്ട് ഇങ്ങനെ എണ്ണി എണ്ണി ഈ എല്ലാ സാധനവും ഉള്ള എല്ലാ ഫുഡും തേടി പിടിച്ച് കഴിക്കേണ്ടി വരും. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ അറ്റ് ഓൾ. ഒരു സാധാരണ ഒരു മനുഷ്യന് പറ്റാത്തൊരു കാര്യമാണ് ആ കാര്യം. ആ ചെറിയ ചെറിയ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞുണ്ട്, സിങ്ക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, മഗ്നീഷ്യം ഉണ്ട്, അങ്ങനെ ഒരുപാട് പൊട്ടാഷ്യം ഉണ്ട്. ഇതെല്ലാം എല്ലാത്തിലും എപ്പോഴും കിട്ടിയെന്ന് പറഞ്ഞാൽ ആ ഫുഡ് നമ്മൾ എന്നും കഴിച്ചു ഒന്നും ഇരിക്കില്ല.
സോ അതുകൊണ്ടാണ് ചെറിയ സപ്ലിമെന്റ്സ്, ടോണിക് ആയിട്ടോ ഇപ്പൊ മൾട്ടി വിറ്റമിൻ ടോണിക് കിട്ടും, അത് രണ്ട് സ്പൂൺ വെച്ച് രണ്ട് നേരം കുടിക്കാം, അല്ലെങ്കിൽ അയൺ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യുക, കാൽഷ്യം തീർച്ചയായിട്ടും വേണം. ഇപ്പൊ നിങ്ങൾ എത്ര പാല് കുടിച്ചാലും ഒരു എക്സ്ട്രാ ഡോസ് എപ്പോഴും കൊടുക്കണം എന്ന് വെച്ചാൽ പാല് കൊടുക്കണ അമ്മയായതുകൊണ്ടാണ്. ആ സമയത്ത് കണ്ടിന്യൂ ചെയ്തിരുന്നൊക്കെ അങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ മതി, അതേ അയൺ അതേ കാൽഷ്യം അതേ മൾട്ടി വിറ്റമിൻ ടോണിക് ഓർ ക്യാപ്സ്യൂൾ ഒരെണ്ണം അങ്ങനെ കണ്ടിന്യൂ ചെയ്തോളൂ. പിന്നെ എനിക്ക് ബ്ലഡ് പ്രഷർ അതൊക്കെ നോർമൽ ആയിരുന്നു, തൈറോയിഡ് മാത്രം ഉണ്ടായിരുന്നു. അത് ഇനിയും ചെക്ക് ചെയ്യണേ, തൈറോയിഡ് മാറി ഇനി വീണ്ടും ഒരു അല്ല അത് പിന്നെയും ചെക്ക് ചെയ്ത് നോക്കണം, തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് നോക്കണം, ചിലപ്പോ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീ എക്ലാംസിയ, അതായത് ഇപ്പം ബി പി ഈ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും ബി പി കൂടി തന്നെ ഇരിക്കും. സോ നമുക്ക് വന്നിട്ട് അതിനെ കുറയ്ക്കാനുള്ള മൂന്ന് നേരത്തെ മരുന്നൊക്കെ ചിലപ്പം ആവശ്യം വന്നേക്കും. പിന്നെ വളരെ സ്ട്രിക്റ്റ് ഡയറ്റ് പ്രിക്കോഷൻസ് പറയും. പിന്നെ അപ്പം നമുക്ക് നോക്കേണ്ട ഏറ്റവും ആദ്യം ബി പി കൂടുമ്പോൾ അഫക്റ്റഡ് ആവുന്ന രണ്ട് അവയവങ്ങളിൽ ഒന്ന് കിഡ്നി, പിന്നെ രണ്ടാമത്തേത് തലച്ചോറ്, പിന്നെ ഹാർട്ട്, ഈ മൂന്നും. സോ ഈ മൂന്നും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. ലിവർ ഓൾസോ, ലിവർ കുറച്ച് ലാസ്റ്റ് വളരെ മോശം സ്ഥിതിയിൽ എത്തുമ്പോഴായിരിക്കും ലിവർ അഫക്റ്റഡ് ആവുന്നത്. സോ ആദ്യത്തെ ബേസിക്സിൽ തന്നെ ആദ്യം അഫക്റ്റ് ആവുന്നത് വെച്ചാൽ ഏറ്റവും കൂടുതൽ ബ്ലഡ് പോകുന്നത് കിഡ്നിയിലേക്കും തലച്ചോറിലേക്കുമാണ്. സോ അങ്ങനെയാണ് തലകറക്കം വരുന്നതും തലവേദന വരുന്നതും. ഇതെല്ലാം ആലോചിച്ചുകൊണ്ടാൽ മതി ബി പിയുടെ ഒരു അവസ്ഥ അത്രത്തോളം വഷളായിരിക്കണു, അതുകൊണ്ടായിരിക്കാം ഇതെന്നുള്ളത് നിസ്സാരമായിട്ട് കാണരുത്. എത്രയും വേഗം ഡോക്ടറെ കാണുക എന്നുള്ളതാണ് കാര്യം. എന്താ വെച്ചാൽ തലവേദന വരുന്നു, അത് നല്ലോണം കൂടിക്കൊണ്ടേയിരിക്കണു, നമ്മളൊരു മരുന്ന് കഴിക്കുന്നു അതോടെ ഇങ്ങനെ അങ്ങനെയല്ല. ബി പി ഉള്ള ഒരു ഗർഭിണിയെ ഡോക്ടറെ തന്നെ കാണിക്കണം. അന്നല്ലെങ്കിൽ അവർ ഒരു മരുന്ന് തന്നിട്ടുണ്ടാവുമല്ലോ ബി പി കുറയ്ക്കാനുള്ളത്, അതെടുത്തൊന്ന് ഒരെണ്ണം കഴിച്ചിട്ട് പിറ്റേ ദിവസം ഡോക്ടറെ തന്നെ കാണിക്കണം. കാര്യം എന്തെന്ന് വെച്ചാൽ അത്രയും തലവേദന കൂടുമ്പോൾ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഫിറ്റ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഈ പ്രീ എക്ലാംസിയ എന്ന് പറഞ്ഞാൽ ഫിറ്റ്സ് വരാൻ സാധ്യതയുണ്ട്, ബി പി നല്ല കൂടുതലായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് ബി പി കൂടിയിരിക്കുകയാണ്, ഫിറ്റ്സ് വരാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്, അവയവങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത്രയും സ്റ്റേജിൽ എല്ലാം യെസ് പോസിബിൾ പോസിബിൾ എന്നുള്ള സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ പ്രീ എക്ലാംസിയ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം മോശമായി വഷളായി കിഡ്നിയിലെ യൂറിൻ പോവാത്തൊരവസ്ഥയായി തലച്ചോറിന് പ്രശ്നമായി തലകറക്കി വീഴുക എന്നുള്ളത്, പിന്നെ ലിവറിൻ്റെ ഫങ്ഷൻസ് മോശമായി വരിക, അങ്ങനെയൊക്കെ ഉള്ള ഒരവസ്ഥ വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ തീർച്ചയായിട്ടും ബി പി എപ്പോഴും നല്ല കൂടുതലായിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഹയർ ദ ഡോസസ്, ഹയർ ഡോസ് അല്ല കുറച്ചും കൂടെ നന്നായിട്ട് ബി പിയെ കൺട്രോൾ ചെയ്യുന്ന മെഡിസിൻസ് ചിലപ്പോൾ ഡ്രിപ്പൊക്കെ കൊടുത്ത് പെട്ടെന്ന് ഇത്ര ഹൈ ബി പിയെ കുറയ്ക്കേണ്ടി വരും. പിന്നെ വേറൊരു കാര്യമുണ്ട്, വളരെ ഹൈ ബി പിയിലിരിക്കുന്ന ഒരു ഗർഭിണിക്ക് പെട്ടെന്ന് വളരെ ബി പി കുറയ്ക്കാനും പറ്റില്ല. എന്നുവെച്ചാൽ കുഞ്ഞിലോട്ട് പോകുന്ന ബ്ലഡ് വളരെ കുറയും. ഈ ബി പി കൂടുന്തോറും കുഞ്ഞിലോട്ട് പോകുന്ന ബ്ലഡ് കുറയുകയാണ്. കുഞ്ഞിൻ്റെ ഈ ബി പി കൂടിയ അമ്മമാരെ വളരെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും കുഞ്ഞിൻ്റെ വളർച്ച കുറഞ്ഞിരിക്കും. ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് വെച്ചാൽ ഗ്രോത്ത് കുറഞ്ഞിരിക്കുന്ന കുഞ്ഞായിരിക്കും. നമുക്കിപ്പോൾ അടുത്ത കോൾ എടുക്കാം. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ലൈഫ് ബീച്ച്. ആരാണ്? രമ്യയാണ്, കോട്ടയത്തു നിന്നാണ്. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, കോട്ടയത്തു നിന്ന് രമ്യയാണ്. ആ പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. എൻ്റെ മോൾക്ക് ഇപ്പം 20 വയസ്സാകുന്നു. മോൾക്ക് പീരീഡ് ആകുന്നത് 1.5 മാസം കൂടുമ്പോഴാണ്. 45 ദിവസം കൂടുമ്പോഴാണ്. പിന്നെ ചെറുതായിട്ട് തൈറോയിഡിൻ്റെ ഉണ്ട് ചെക്ക് ചെയ്തപ്പോഴത്തേത്. അതിന്റെ മരുന്ന് കഴിക്കുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നം കണ്ടുപിടിച്ചത്? ഒരു വർഷമായിട്ട് അല്ല, അത് മാത്രമേ ഒരു പ്രശ്നമായിട്ട് കണ്ടുപിടിച്ചുള്ളൂ. തൈറോയിഡ് മാത്രമാണോ പ്രശ്നം? ഇടയ്ക്ക് സ്കാൻ ചെയ്തപ്പം ചെറുതായിട്ട് പി സി ഒ ഡി ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പൊ ഇപ്പൊ സ്ഥിരമായിട്ട് പീരീഡ് ലേറ്റ് ആവുന്നുണ്ടോ? ഈ 45 ദിവസം കൂടുമ്പോഴാകുന്നത്. പക്ഷെ കറക്റ്റ് 45 ദിവസത്തിലാണ്. സോ അപ്പം പി സി ഒ ഡിയുടെ ബിഗിനിങ് സ്റ്റേജ് ആയി എന്നർത്ഥം. എന്തോ? പി സി ഒ ഡിയുടെ ആദ്യത്തെ തുടക്ക സ്റ്റേജ് തുടക്കം ആയി എന്നർത്ഥം. അപ്പോ
ഇനി മോളോട് പറയേണ്ടത് വെയിറ്റ് ഉണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക, മധുരം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക, പിന്നെ മാംസാഹാരം ബീഫ് മട്ടൻ ചിക്കൻ ഒക്കെ നന്നായിട്ട് കുറയ്ക്കുക, ഇല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുക, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. നല്ല ഫാറ്റ് കൂട്ടുന്ന ഭക്ഷണങ്ങൾ ഇത് ചെയ്യണം. വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ കുറയ്ക്കാൻ എല്ലാ ശ്രമവും നടത്തണം. ഇല്ലെങ്കിൽ പതുക്കെ ഈ മൈൽഡ് എന്നുള്ളത് മോഡറേറ്റ് സിവിയർ സ്റ്റേജിലേക്ക് എത്തും, പിന്നെ പീരീഡ് വരാത്തൊരവസ്ഥയിലേക്ക് പോയി നിൽക്കും. ഓക്കെ ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പോൾ ഡോക്ടർ, നമുക്ക് വൈൻഡപ്പിന് വേണ്ടി ഒരു ഫൈനൽ പ്രിക്കോഷണറി മെത്തേഡ്. ഫൈനൽ വന്നിട്ട് ഏറ്റവും മോശം അവസ്ഥ എന്ന് പറയുന്നത് ഫിറ്റ്സ് വന്നു കഴിഞ്ഞു, ദാറ്റ് ഈസ് എക്ലാംസിയ. ഫിറ്റ്സ് അതായത് നമ്മൾ എത്ര കൺട്രോൾ ചെയ്തിട്ടും കൺട്രോൾ ആവണില്ല, ഫിറ്റ്സ് വന്നു എന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഈസ് എക്ലാംസിയ. സോ അത് വന്നിട്ട് അമ്മയ്ക്ക് അപ്പിന്നെ വന്നിട്ട് നമ്മൾ ഒന്നും നോക്കില്ല. അപ്പോൾ അനസ്തീസിയ കൊടുക്കാൻ പോലും പ്രയാസമാണ്. പിന്നെ അത് 7 മാസമായാലും 8 മാസമായാലും വാട്ട് എവർ ഇറ്റ് ഇസ്, അപ്പോൾ നമ്മൾ ബേബിയെ പറ്റി നോക്കുകയില്ല. ആക്ച്വലി അമ്മ രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ മദർ വിൽ ഗോ ഫോർ ഡെത്ത്, ഡെഫിനറ്റാണ്. സോ അമ്മ രക്ഷപ്പെടണം, ഓൺ ഇമ്മീഡിയറ്റ് സിസേറിയൻസ്, അതൊക്കെയാണ് ഏറ്റവും വലിയ ഒബ്സ്റ്റെട്രിക് എന്താ പറയുക എമർജൻസീസ് എന്ന് പറയുന്നത്. സോ ഡോക്ടേഴ്സ് വിൽ ബി എന്താണ് ചെയ്യണമെന്ന് നമുക്കൊരു ഒരു സമയം പോലും കിട്ടത്തില്ല. ഇമ്മീഡിയറ്റ്ലി ഷിഫ്റ്റ് ചെയ്യുന്നു, അനസ്തീസിയ കൊടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നു. സോ ചെറിയ എപ്പിഡ്യൂറൽ എന്ന് പറയുന്ന ആ ചെറിയ അനസ്തീസിയൊക്കെയാണ് പ്രിഫറബിളി ഗുഡ്. ആ സമയത്ത് പെട്ടെന്ന് കുഞ്ഞിനെ വെളിയിലെടുക്കുക. ഇതേപോലെ തന്നെ ഈക്വലി ബാഡായിട്ട് വേറൊരു തരത്തിലും ഈ ബി പി കുടുംബം വരാം. അതിന് ദാറ്റ് ഈസ് കോൾഡ് ഹെൽപ്പ് എന്ന് പറയും, ഹെൽപ്പ് സിൻഡ്രോം എന്ന് പറയും. എന്ന് വെച്ചാൽ രക്തം കട്ടയാവില്ല, ഭയങ്കര ബ്ലീഡിങ് തരും, തലച്ചോറിനകത്തൊക്കെ ബ്ലീഡിങ് വരാൻ സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് വെരി 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 ഡേഞ്ചറസ് സ്റ്റേജ്. അത് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് കരളിൻ്റെ സെക്രീഷൻസ് എൻസൈംസ് കരൾ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഒരു പ്രവർത്തനം വളരെ വളരെ കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൂടുക അതിൻ്റെ എൻസൈംസ്. സോ കരളിൻ്റെ പ്രവർത്തനത്തിന് വളരെ മോശമായിട്ട് അത് എഫക്റ്റ് ചെയ്യുക, എലിവേറ്റഡ് എൻസൈംസ്. പിന്നെ പ്ലേറ്റ്ലെറ്റ് വളരെ അങ്ങനെ കുറഞ്ഞു 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 കുറഞ്ഞങ്ങ് പോവും, വിച്ച് മീൻസ് എവിടെ വേണമെങ്കിലും ആ കുട്ടിക്ക് ബ്ലീഡിങ് വരാം. തലച്ചോറിനകത്ത് ബ്ലീഡിങ്, സെറിബ്രൽ ഹെമറേജ് വരാം, അല്ലെങ്കിൽ ബോഡിയിൽ ഏത് സ്ഥാനത്ത് വേണമെങ്കിലും ബ്ലീഡിങ് വരാം. പിന്നെ നെഞ്ചിൽ ഇത് പൾമണറി എഡിമ, ലങ്സിൽ വെള്ളം കെട്ടാം, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് വരാം. സോ ദാറ്റ് ഈസ് ഈവൻ മോർ ഡേഞ്ചറസ് ഈ ഹെൽപ്പ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോകാതെ ഇന്നിപ്പം കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ടുള്ള പ്രഷറിൻ്റെ മെഡിസിൻസ് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ബി പി മെഡിസിൻസ്, നല്ല പ്രഷറിൻ്റെ മെഡിസിൻസ് ആദ്യമേ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഈ നമ്മുടെ ആളുകളുടെ ഒരു സ്ഥിരം പരിപാടിയുണ്ട്. ഈ ബി പി മെഡിസിൻ കഴിക്കുന്നത് കൊണ്ടായിരിക്കാം ആ ബി പി കുറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും പോയി ഇവർ വെളിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ബി പി ഡിസ്പെൻസറിയിൽ എവിടെയെങ്കിലും പോയി ബി പി നോക്കുമ്പോൾ അവിടെ ബി പി കുറഞ്ഞിരുന്ന ഉടനെ ആ ബി പിയുടെ മരുന്ന് നിർത്തും. അവരറിയുന്നില്ല കുഞ്ഞിലേക്ക് പോകുന്ന രക്തത്തിൻ്റെ അളവ് ആ രക്തനാളി ചുരുങ്ങുകയാണ് ഓരോ ബി പി കൂടുമ്പോഴും. അപ്പം പിന്നെ കുഞ്ഞിന് ചിലപ്പോൾ കുഞ്ഞ് വയറിനകത്തിരുന്ന് തന്നെ മരിച്ചു പോകുന്നൊരവസ്ഥയുണ്ട്, ഇൻട്രായൂട്രിൻ ഡെത്ത് വരാം, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വളർച്ച വളരെ കുറഞ്ഞു പോകുന്നൊരവസ്ഥയുമുണ്ട്. ചിലപ്പം അവസാനം ലാസ്റ്റ് ഉണ്ടാവുന്നത് പ്രീടേം ഡെലിവറി തനിയെ ആയേക്കും, ചിലപ്പോൾ 7-8 മാസത്തിൽ കുഞ്ഞ് തനിയെ പുറത്തിങ്ങി പോരും, അങ്ങനെയും വരാം ബി പി കൂടുന്നത്. സോ ബി പി കൂടുമ്പം പല തലങ്ങളിൽ എല്ലാവർക്കും എല്ലാം വരണം എന്നില്ല, നല്ല കൺട്രോൾഡായിട്ട് നല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കണവർ ഒരു കുഴപ്പമില്ലാതെ പോകും. പിന്നെ ഒരു കാര്യം കൂടെ നോക്കിക്കൊള്ളണം, ഒരു കുഴപ്പമില്ലാതെ നിങ്ങൾ ഡെലിവറി ചെയ്തു, എല്ലാം പ്രശ്നമില്ലാതെ പോയി അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു 3-5 മാസത്തേക്ക് റെഗുലറായിട്ട് ബി പി ചെക്ക് ചെയ്യണം. കാര്യം വെച്ചാൽ ആ ബി പി അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ബി പി പേഷ്യൻ്റായിട്ട് മാറിപ്പോണവരും ഉണ്ട്. പക്ഷെ മിക്കവാറും പേർക്ക്, ഇത് വളരെ കുറച്ച് പേരേ ഉള്ളൂ, മിക്കവാറും 90% പേർക്ക് അതോടുകൂടി ആ ബി പി അവസാനിക്കും. പക്ഷേ ലേറ്റർ ഇൻ ലൈഫ് 40 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ ബി പി വരാൻ സാധ്യതയുള്ള ഒരാളാണെന്നും കൂടി ആലോചിച്ചോളണം. അതനുസരിച്ച് ഭക്ഷണ രീതികൾ നിങ്ങൾ നമ്മൾ തന്നെ നമ്മളെ ഹെൽത്തി ആക്കിക്കൊള്ളുക. സോ ബേസിക്കലി എനിക്ക് പറയേണ്ട ഒരു കാര്യമുള്ളൂ, എല്ലാ ഗർഭിണികളും എപ്പോഴും ആ ഒരു അറ്റ്ലീസ്റ്റ് ആ 9 മാസം വരെയെങ്കിലും ഡോക്ടറുടെ ഒരു കെയറിൽ ഇരിക്കുക. എന്ത് ചെറിയ പ്രശ്നം വന്നാലും നിങ്ങൾക്കെന്നൊരു ഡോക്ടർ ഉണ്ടല്ലോ, നിങ്ങൾ കാണിക്കുന്ന ഒരു ഡോക്ടർ, ആ ഡോക്ടറെ വിശ്വസിക്കുക. അവർ നിങ്ങളുടെ പല നിങ്ങളെക്കാളും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിച്ചവരായിരിക്കും. സോ ഡോക്ടറിൻ്റെ ചെറിയ ഒരു തലവേദന വന്നാൽ പോലും, അതല്ലെങ്കിൽ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും, നിങ്ങൾ തീർച്ചയായിട്ടും പോയിട്ട് ഡോക്ടറെ കാണുക. എന്നിട്ട് ഗെറ്റ് ഒരിക്കലും ഒരു ചെറിയ ഇതൊക്കെ വന്നിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ബി പി ഷുഗർ ഇതൊക്കെ കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ പ്രഗ്നൻസിയുടെ അവസാനത്തിൽ നല്ലൊരു കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളതാണ്.
അപ്പം അതിനെ നമ്മൾ നിഷേധിക്കരുത്. ആ കുഞ്ഞിനോട് കാണിക്കണം ദ്രോഹമായി പോവും, നമ്മൾ കറക്റ്റായിട്ട് മരുന്ന് എടുത്തില്ലെങ്കിൽ, കറക്റ്റായിട്ട് ഡോക്ടറെ കണ്ടില്ലെങ്കിൽ, ഡോക്ടറുടെ അഡ്വൈസ് കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിൽ. സോ എന്ത് അസുഖവും വരാം, പക്ഷേ അതിന് വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും അതിനെ വന്നിട്ട് വളരെ കാര്യമായിട്ട് എടുത്ത് ഡോക്ടറെ വിശ്വസിക്കുകയും അവർ തരുന്ന മരുന്നുകൾ കറക്റ്റായിട്ട് കഴിക്കുകയും ചെയ്താൽ ഒരു കുഴപ്പമില്ലാതെ നിങ്ങളുടെ കുഞ്ഞ് വളർന്നു പോവും. എന്നുവെച്ചാൽ വയറ്റിനകത്തിരിക്കുന്ന കുഞ്ഞിനെ നമ്മൾ നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവരിക എന്നുള്ളത് ഒരു അമ്മയുടെ കടമയാണ്. സോ ബി എ ഗുഡ് മദർ ആൻഡ് സ്റ്റേ ഹെൽത്തി ഡ്യൂരിങ് പ്രഗ്നൻസി. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന എല്ലാ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാർക്കും വിഷ് യു ഹാപ്പി പ്രഗ്നൻസി ആൻഡ് ഹെൽത്തി ആൻഡ് സേഫ് ഡെലിവറി. ബൈ ബൈ. പിന്നെ ഇന്ന് ഗോകുലാഷ്ടമിയാണ്, ദറ്റ് ഇസ് ജന്മാഷ്ടമിയാണ്, ഇന്ന് കൃഷ്ണൻ ജനിച്ചു. അതുകൊണ്ട് ഒരു കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ടോപ്പിക് എടുക്കാം എന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ്. ഇന്ന് കൃഷ്ണൻ ജനിച്ച ദിവസമാണ്. സോ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ജന്മാഷ്ടമി ആശംസകൾ. അപ്പം കൃഷ്ണനെ പോലെ ഒരു കുഞ്ഞ് നല്ല മിടുക്കനെ മിടുക്കിയോ എല്ലാവർക്കും കിട്ടട്ടെ. ആൻഡ് വിഷ് യു ഓൾ എ ഹാപ്പി ജന്മാഷ്ടമി. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. വീണ്ടും നമുക്ക് കാണാം നെക്സ്റ്റ് വീക്ക് സെയിം ടൈം സെയിം ഡേറ്റിൽ. ദെൻ ഇറ്റ്സ് ബൈ. പുനർജനി ഹോസ്പിറ്റൽ, അക്ഷരവീതി, പേട്ട, ട്രിവാൻഡ്രം. Dr. Sweety, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery. Laser treatment for skin problems, combo gym, post-delivery guidance, scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital, Gynecology, Infertility and Laparoscopic Center, Aksharavidhi, Peta, Trivandrum 24, phone 0471-2476-399-944-60-45-959. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനർജനി ഹോസ്പിറ്റൽ, അക്ഷരവീതി, പേട്ട, ട്രിവാൻഡ്രം. ലോകോത്തര തേയില ഉൽപ്പാദകരായ കണ്ണൻ ദേവൻ ഹിൽസ് പ്ലാന്റേഷൻസ് കമ്പനിയുടെ റിപ്പിൾ ലീഫ് ടീക്ക് ഇപ്പോൾ നേടു 500 ഗ്രാമിന് 30 രൂപ കിഴിവ്, 250 ഗ്രാമിന് 25% കിഴിവ്. റിപ്പിൾ ടീയുടെ ഓണാശംസകൾ. നീ ഇതുവരെ റെഡി ആയില്ലേ? ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പോ ഡൈ ചെയ്തിട്ട് വരാം. അപ്പൊ ഇനി 1 മണിക്കൂർ ഞാൻ ഇവിടെ കാത്തിരിക്കണം. അതൊക്കെ പണ്ട്. ഇപ്പോ ഹെയർ മിക്സ് ഷാമ്പു കൊണ്ട് വെറും 5 മിനിറ്റ് ഡൈ ചെയ്യാം. ഹെയർ മിക്സ് ആഷയിലെ 2 ഷാമ്പുവും എടുക്കുക, നന്നായി മിക്സ് ചെയ്യുക, തലയിൽ പുരട്ടി വെറും 5 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്യുക. എന്നിട്ട് ഒന്നുമില്ല, നമ്മൾ സിനിമയ്ക്ക് പോകുന്നു. ഹെയർ മിക്സ് ഹെയർ ബ്ലാക്ക്നിംഗ് ഷാംപൂ നരക്കുവിട, വെറും 5 മിനിറ്റിൽ. മനം നിറയെ ഓണക്കാഴ്ചകളും കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഓണം ആഘോഷിക്കൂ ഏഷ്യാനെറ്റ് ഡിജിറ്റൽ LED ടിവിക്കൊപ്പം. ഇപ്പോൾ ഏഷ്യാനെറ്റ് ഡിജിറ്റൽ LED ടിവി വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നു ഫ്രീ കേബിൾ TV സബ്സ്ക്രിപ്ഷൻ, പിന്നെ 40% റിഡക്ഷനും, കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ സമ്മാനങ്ങളും. അപ്പോ ഈ ഓണം സ്മാർട്ട് ഓണം. ACV അവതരിപ്പിക്കുന്ന സംഗീത പുരസ്കാര നിശ ACV ജോൺസൺ മ്യൂസിക് അവാർഡ് 2019 August 30 കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ വൈകുന്നേരം 7 മണിക്ക് സംഗീത നൃത്ത പരിപാടികളോടെ അരങ്ങേറി. കാത്തിരിക്കുക. മഹീന്ദ്ര ACV ജോൺസൺ മ്യൂസിക് അവാർഡ് നൈറ്റ്സ് ബ്രോട്ട് ടു യു ബൈ മഹീന്ദ്ര, ട്രിപ്പിൾ ടി, മായ അപ്ലയൻസസ്, പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്, BDDP ഐസ്ക്രീംസ്, PPG, ഷീമാട്ടി, കിച്ചൺ ട്രഷർ, സീമാസ്, മഹാരാജ ജുവലറി, ബിസ്മി ബെഡ് ആൻഡ് കോർസ്, ലൈഫ് കെയർ ഓൾഡ് ഏജ് ഡൈപ്പർ, കല്ലൻസ് ജുവലറി,
QRS. Happy Jam. അമ്പരം പൂത്ത പോലെയല്ലേ പെണ്ണേ, ചെമ്പകം ചൂടി വന്ന നിന്നെ കണ്ടാൽ വെണ്മേഘ തൂവാല തുമ്പാകെ നീക്കുന്നേ, ചെമ്മാന പെണ്ണാള് താഴേക്കു നോക്കുന്നേ. എന്നോ മലേ മിന്നും പൊന്നും ഇനി നിന്നോട് ചേരുമ്പം, മുത്താരമേ അവളാശം പൂമാല തൂമരച്ചില്ല. അക്കരയുള്ളൊരു തോട്ടക്കാരൻ ഇക്കരെ വന്നൊരു തോട്ടം കേറി, എന്താ പറയാനാ അതിനെന്നാ പറയാനാ ോട്ടക്കാരൻ വെച്ചു പിടിച്ചൊരു നോട്ടം നോക്കി, എന്നാ പറയാനാ ഇനി എന്നാ പറയാനാ. പുതിയ പാട്ടുകൾ എല്ലാ വ്യാഴാഴ്ചയും രാത്രി 7:30. ACV പരിപാടികൾ തത്സമയം ആസ്വദിക്കാൻ www.asianet.in ക്ലിക്ക് ചെയ്യൂ. രാജ്യത്തിന്റെ വികസനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് റോഡ് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റേഴ്സ്. ഇവർക്ക് മാത്രം ലഭിക്കുന്ന ലോൺ ആർടിഒ ലോൺ. റോഡ് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റേഴ്സിൽ ഓട്ടോറിക്ഷ വരുന്നുണ്ട്, കാറുകൾ വരുന്നുണ്ട്, ടിപ്പർ, ലോറി, വലിയ ബസ്, കോൾഡ് സ്റ്റോറേജ് ഉള്ള വലിയ വാഹനങ്ങൾ, ഇതെല്ലാം ഈ റോഡ് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് തരം സ്കീമുകൾ നിലവിലുണ്ട്. ഇപ്പോൾ മുദ്രാ വായ്പകളിൽ ഈ ലോണുകൾ കൊടുക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ 10 ലക്ഷം വരെയുള്ള വാഹനങ്ങളാണ് ഈ മുദ്രാ വായ്പയിൽ കൊടുക്കാൻ പറ്റുന്നത്. അതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ CGTMSE കവറേജിൽ കൊടുക്കാൻ പറ്റും. ACV ന്യൂസ്, സ്മാർട്ട് ബാങ്കിംഗ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്, ഇപ്പോൾ രണ്ട് ജനറേഷന്റെയും ചോയ്സ് ഒന്നാണ് കിച്ചൺ ട്രഷർ സാമ്പാർ പൊടികൾ. ശുദ്ധമാണ്, വിശ്വസിക്കും. കൊച്ചിറങ്ങിപ്പോയാ പിന്നെ നമുക്കാരാ? ആ കുറ്റത്തിന് ആ പാവങ്ങളെ എന്തിനാ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? എന്റെ കൊച്ചിന് എന്താ പറ്റിയെ? മുസ്ലിയാരെ കരിമ കല്ലി കൊടുത്തുന്നാ കേട്ട്. ഈ നാടിനൊരു സംസ്കാരം, ജാതി മതം പറഞ്ഞ് ഒരു കുഴപ്പമുണ്ടാക്കാൻ ഈ നാട്ടിൽ ആരെയും അനുവദിച്ചിട്ടില്ല. അപ്പൊ നമ്മളോ? ഭാഗ്യവും യോഗവും ഇല്ലാത്ത അച്ഛനും അമ്മയും. ഞങ്ങൾക്ക് വലുത് ജാതി മതം ഒന്നും അല്ല മോളാ. ഹായ്, എന്റെ പേര് മീനാക്ഷി മധുരാഘവൻ. ഞാൻ മക്കനെ എന്ന മൂവിയിലെ ഹീറോയിനാണ്. കൃഷ്ണപ്രിയ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. മക്കനെ പറ്റി പറയാനുള്ള, മക്കന ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ 2018 സെലക്റ്റഡ്, മലയാളത്തിൽ സെലക്റ്റഡ് ആയ 5 മൂവീസിലൊന്നാണ്. അതേപോലെ തന്നെ ജാർഖണ്ഡ് ഫിലിം അവാർഡ്സ്, ശാന്തകുമാരി അവാർഡ്സ്, അങ്ങനെ ഒരുപാട് അവാർഡ്സൊക്കെ നേടിയ മൂവിയാണ്. എൻ്റെ ഫസ്റ്റായിട്ട് ചെയ്യുന്ന മൂവി മക്കനെയാണ്. പക്ഷേ റിലീസാവാൻ പോകുന്ന സെക്കൻഡ് മൂവിയാണ് മക്കന. അതുകൊണ്ട് എനിക്ക് വളരെ സ്പെഷ്യലാണ് മക്കന. അത് ഞാൻ ഫസ്റ്റ് ചെയ്ത മൂവി തന്നെ ഇതേപോലുള്ള ഒരുപാട് അവാർഡ്സ് ആണെങ്കിലും ഒരുപാട് അംഗീകാരങ്ങളും അപ്രീസിയേഷൻസും കിട്ടിയത് തന്നെ എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് ആയിട്ട് ഞാൻ കരുതുന്നു. മക്കനെ മക്കനയിൽ